ஆயிட்ட இசட் இஸ் ஏ ஃபங்ஷன் இசட் இஸ் ஈக்குவல் டு எஃப் ஆஃப் எக்ஸ் ஒய் இசட் இஸ் ஏ ஃபங்ஷன் ஆஃப் எக்ஸ் ஒய் நமக்கு ഈ ഫംഗ്ഷനിൽ നിന്ന് അബ്സലൂട്ട് എക്സ്ട്രീമാസ് കണ്ടുപിടിക്കണം. എക്സ്ട്രീമ എന്ന് പറഞ്ഞാൽ ഐദർ മാക്സിമ ഓർ മിനിമ. അതിന്റെ പ്രൊസീജിയർ, ഫസ്റ്റ് പ്രൊസീജിയർ, ഇതിനെ എഫ് എക്സ് കാണാം, എഫ് വൈ കാണാം. ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ഡിഫറൻഷ്യേറ്റ്, പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ദ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് എക്സ്, പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ദ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് വൈ. വി ഗെറ്റ് എഫ് എക്സ് ആൻഡ് എഫ് വൈ. വി ഗെറ്റ് എഫ് എക്സ് ആൻഡ് എഫ് വൈ. സെക്കൻഡ് പ്രൊസീജിയർ, രണ്ടാമത്തെ പ്രൊസീജിയർ എന്താണ്? എഫ് എക്സ് ഈസ് ഈക്വൽ ടു സീറോ, എഫ് വൈ ഈക്വൽ ടു സീറോ. സെക്കൻഡ് പ്രൊസീജിയർ എഫ് എക്സ് ഈസ് ഈക്വൽ ടു സീറോ, എഫ് വൈ ഈക്വൽ ടു സീറോ, രണ്ടാമത്തെ പ്രൊസീജിയർ. അപ്പോ എഫ് എക്സ് ഈക്വൽ ടു സീറോ, എഫ് വൈ ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സുകൾ കിട്ടും. ആ ക്രിട്ടിക്കൽ പോയിന്റ്സ് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? എക്സ് നോട്ട് വൈ നോട്ട്, എക്സ് വൺ വൈ വൺ, എക്സെട്രാ എന്നുള്ള ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ട്. ചിലപ്പോൾ ഒരു പോയിന്റ് ആയിരിക്കും, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പില് ഈ രണ്ടും സീറോട് ഇക്വേറ്റ് ചെയ്യുക. ആഫ്റ്റർ ഇക്വേറ്റിംഗ് സീറോ, സോൾവിംഗ് ദീസ് ഇക്വേഷൻസ്, വി ഗെറ്റ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഇനി മൂന്നാമത്തെ സ്റ്റേജ്, ദ തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ബൗണ്ടറി പോയിന്റ്സ് വരുന്നത്. അതായത് ഇങ്ങനെ ഒരു ബൗണ്ടറി പോയിന്റ്, ഇതാണ് ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ട്രയാങ്കിളില് എക്സ് വൺ വൈ വൺ, എക്സ് ടു വൈ ടു, എക്സ് ത്രീ വൈ ത്രീ, ഇങ്ങനെ മൂന്ന് പോയിന്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ലൈനിലുള്ള അത് എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു ഉള്ള പോയിന്റ് കണ്ടുപിടിക്കാം. എക്സ് വൺ വൈ വൺ, ടു എക്സ് ടു വൈ ടു, ഈ ലൈനിൽ വല്ല ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടോ ചെക്ക് ചെയ്യണം. ഈ ലൈനിൽ എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടോ ചെക്ക് ചെയ്യണം. പിന്നെ ചെക്ക് ചെയ്യേണ്ടത് ഈ ലൈനിൽ, അതായത് എക്സ് ടു വൈ ടു ടു എക്സ് ത്രീ വൈ ത്രീ, ഇതിന് വല്ല ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ചെക്ക് ചെയ്യേണ്ട ഏതാണ്? ഈ ലൈനില് എക്സ് ത്രീ വൈ ത്രീ, എക്സ് വൺ വൈ വൺ, ഈ ലൈനില് വല്ല പോയിന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ അടുത്ത സ്റ്റേജ് ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് ഒരെണ്ണം കിട്ടി. അപ്പൊ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് ഇപ്പോ എക്സ് നോട്ട് വൈ നോട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ലൈനില് പോയിന്റ് കണ്ടുപിടിക്കണം, ഈ ലൈനില് പോയിന്റ് കണ്ടുപിടിക്കണം, ഈ ലൈനില് പോയിന്റ് കണ്ടുപിടിക്കണം. ചിലപ്പോ നമുക്ക് ഈ ലൈനില് ക്രിട്ടിക്കൽ പോയിന്റ് ഒന്നും കിട്ടില്ല, ചിലപ്പോൾ ഈ ലൈനിൽ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടില്ല, ചിലപ്പോൾ ഈ പോയിന്റിലെ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടുള്ളൂ. അങ്ങനെ കിട്ടുന്ന എല്ലാ പോയിന്റുകളും കൂടി നമ്മൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, തന്നിരിക്കുന്ന പോയിന്റ്സുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഈ ഓരോ ലൈനിലും ഏതെങ്കിലും ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അങ്ങനെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു മാക്സിമം വാല്യൂ വരും, ഒരു മിനിമം വാല്യൂ വരും. മാക്സിമം വാല്യൂവിനെ കറസ്പോണ്ട് ചെയ്ത പോയിന്റ് ആണ് അബ്സല്യൂട്ട് മാക്സിമം. ഇനി മിനിമം വാല്യൂനെ കറസ്പോണ്ട് ചെയ്ത പോയിന്റ് ആണ് അബ്സല്യൂട്ട് മിനിമം. ഇതാണ് ഇതിന്റെ വർക്കിംഗ് പ്രൊസീജിയർ. അബ്സല്യൂട്ട് മാക്സിമ ആൻഡ് അബ്സല്യൂട്ട് മിനിമം കാണാനുള്ള വർക്കിംഗ് പ്രൊസീജിയർ. ഇവിടെ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ആവശ്യമില്ല. ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രം കണ്ടുപിടിച്ചാൽ മതി, ഇവിടെ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ ചെയ്യേണ്ട പ്രൊസീജിയർ, ആദ്യം പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ. രണ്ടാമത്തെ സ്റ്റെപ്പ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ, എഫ് ഓഫ് വൈ ഈക്വൽ ടു സീറോ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് സീറോ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടും, ചിലപ്പോൾ ഒരു പോയിന്റ് ആയിരിക്കും, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പോയിന്റ് കിട്ടും. ആഫ്റ്റർ ദാറ്റ് അടുത്ത സ്റ്റേജ് ഓരോ ലൈനിലും ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടോ നോക്കണം. ആ പോയിന്റും കൂടി കൺസിഡർ ചെയ്യണം. ആ പോയിന്റും ക്രിട്ടിക്കൽ പോയിന്റും തന്നിരിക്കുന്ന പോയിന്റും എല്ലാം കൂടി നമ്മുടെ ഫംഗ്ഷനിൽ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം വാല്യൂ ഏതാണോ അതാണ് മാക്സിമം അബ്സല്യൂട്ട് മാക്സിമം, ഏറ്റവും മിനിമം ഏതാണോ അതാണ് അബ്സല്യൂട്ട് മിനിമം. അപ്പോ നമ്മൾ ഇവിടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് കാണേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് മാത്രം മതി. ഇതാണ് പ്രൊസീജിയർ ഫോർ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമം.